അഞ്ചലിന്റെ മുഞ്ചിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് ജംഗ്ഷൻ. വീടിനു വേണ്ടി രണ്ടു വർഷമായി വിധവയായ ലളിതമ്മ പഞ്ചായത്തിലും മറ്റധികാരികളുടെ മുമ്പിലും കയറിയിറങ്ങി മടുത്തു. പഞ്ചായത്ത് വീട് നൽകിയില്ല. ഈ പേമാരിയിൽ ലളിതമ്മയുടെ വീടും നിലം പൊത്തി. വീടിന് വേണ്ടിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നു. എനിക്ക് ഞാനാണെങ്കിൽ ഒരു വിധവ, എനിക്ക് വേറെ ആരും ഇല്ല, തരാനും ആമക്കളും ഇല്ല. എന്നിട്ട് പഞ്ചായത്തിൽ ചെന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ ഇത് കൊടുക്കുന്ന അപേക്ഷ എന്താന്ന് പോലും എനിക്ക് അറിയുന്നില്ല. അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് വാസവയോഗ്യമായിട്ടുള്ള വീടാന്ന് പറഞ്ഞ്, അങ്ങനെ ഞാനിത് മൊബൈലിൽ എടുത്ത് വാട്സപ്പിൽ ജനങ്ങളെ ഒന്ന് കാണിച്ച് ഇത് വാസവയോഗ്യമായിട്ടുള്ള വീടാണെങ്കിൽ എല്ലാവരും ഒന്ന് കാണാൻ. എന്നിട്ടും യാതൊരു പ്രയോജനമില്ല. ഇന്നലെ രാത്രി, വെള്ളിയാഴ്ച രാത്രി 10-11 മണിയായപ്പോഴത്തേക്കും ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ ദൈവമായിട്ട് എന്നെ ഓടിച്ച് വിട്ടത് അവിടുന്ന്. എല്ലാം കൂടെ തരിപ്പണമായി ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പോലും ഒരു നിവൃത്തിയില്ലാതെ ഉള്ള ഒരു ജീവിതം. മെമ്പറിനെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞ് മെയിൻ്റനൻസിന് തരാമെന്ന്. അപ്പോൾ ഞാൻ മെമ്പറിനോട് പറഞ്ഞു മെയിൻ്റനൻസ് തരുന്നതിന് മുമ്പേ ഇത് പോകും, എന്നാലും വരുന്നവരാരും ഇതൊന്നും നോക്കുന്നില്ല. വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ പറയാൻ വാസയോഗ്യമായിട്ടുള്ള വീടാണെന്ന് പറഞ്ഞ് അവർ പോകുന്നത്. ഇനി എൻ്റെ ജീവിതം എന്തോന്ന് എനിക്കറിയത്തില്ല. അഞ്ചൽ പഞ്ചായത്തിലെ 11-ാം വാർഡ് ചീപ്പ് വയൽ കൃഷ്ണവിലാസത്തിൽ ളനപരവയുടെ വീടാണ് ഇന്നലെ രാത്രിയിലെ മഴയിൽ തകർന്നു വീണത്. പല പ്രാവശ്യവും അധികാരികൾ ളനപരവയുടെ വീട് വാസയോഗ്യമാണെന്ന് പറഞ്ഞ് വീട് നൽകാതെ മുഖം തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ളനപരവയുടെ വീട് നിലം പൊത്തിയിരിക്കുകയാണ്. 2 വർഷമായി വീടിന് അപേക്ഷ കൊടുക്കുമ്പോൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ വന്ന് വീടിന്റെ അവസ്ഥ നോക്കാതെ സമീപപ്രദേശങ്ങളിൽ വന്ന് തിരക്കി തിരികെ പോകാറാണുള്ളതെന്ന് ഈ വീട്ടമ്മ പറയുന്നു. തന്റെ വീട് താമസയോഗ്യമാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥർക്ക് മറുപടിയായി ളനപരവ തന്റെ വീടിന്റെ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിൽ കൂടി ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്തു. എന്നിട്ടും ഉദ്യോഗസ്ഥരുടെയോ പഞ്ചായത്തിന്റെയോ കണ്ണു തുറന്നില്ല. ഇപ്പോൾ തകർന്ന് കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ ഒരാശ്രയമില്ലാതെ ബന്ധുവീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് ഒറ്റയ്ക്ക് താമസിച്ചു വന്ന ഈ 54-വയസ്സുകാരിയായ വിധവ. ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വിധവയായ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ് ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ